ഐ പി എൽ ഫൈനലിൽ കൊൽക്കത്തയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ ഡുപ്ലൈസിൻസിന്റെ ഇന്നിംഗ്സ് ആണ് ചെന്നൈക്ക് കരുത്തായത്. ജോയ് നായർ ചേരുന്നുണ്ട്. ജോയ്, എങ്ങനെയുണ്ടായിരുന്നു ആദ്യ പകുതി? എത്ര വെല്ലുവിളിയാണ് കൊൽക്കത്തയെ സംബന്ധിച്ച്? ധന്യ, പവർ പ്ലേ മുതലെടുത്ത് മികച്ചൊരു ടോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ചെന്നൈ. പവർ പ്ലേയിൽ തന്നെ 50-ൽ റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ നേടാൻ ചെന്നൈക്ക് കഴിഞ്ഞിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഡുപ്ലസിയുടെ മികച്ച ഇന്നിങ്സ് തന്നെയാണ് ചെന്നൈയുടെ ഈ മികച്ച ടോട്ടലിന് അടിസ്ഥാനമായത്. 59 പന്തിൽ 86 റൺസ് എടുത്ത് പുറത്താകെ 86 റൺസാണ് ഡുപ്ലസി എടുത്തത്. ഋതു ഗേക്വാദും അതുപോലെ തന്നെ ഡുപ്ലസിയും തമ്മിലുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് മികച്ചൊരു തുടക്കമാണ് നൽകിയത്. ഗേക്വാദ് 27 പന്തിൽ 32 റൺസ് എടുത്ത് പുറത്തായി. ഗേക്വാദ് ഈ ഐ പി എൽ സീസണിലെ ഓറഞ്ച് ക്യാപ്പിനും അർഹനായിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ റോബിൻ ഉത്തപ്പ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചു. 15 പന്തിൽ നിന്ന് 31 റൺസ് എടുത്ത് ഉത്തപ്പ പുറത്തായി. പിന്നീടെത്തിയ മൊയിൻ അലിയും അതുപോലെ തന്നെ ഡുപ്ലസിയും തമ്മിലുള്ള ഇന്നിങ്സ് ആണ് ചെന്നൈയുടെ ടോട്ടൽ 192 എന്ന നിലയിലേക്ക് എത്തിച്ചത്. 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ 192 റൺസ് എത്തിയത്. എന്തായാലും മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്താൻ ചെന്നൈക്ക് കഴിഞ്ഞിരിക്കുന്നു. കൊൽക്കത്തയ്ക്ക് ഈ ടോട്ടൽ എത്രത്തോളം പിന്തുടരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. 193 റൺസ് വിജയലക്ഷ്യമാണ് കൊൽക്കത്തയ്ക്കുള്ളത്. ജോയ് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്.